ചൈനീസ് ആപ്പുകൾക്ക് കൂടി നിരോധിക്കാൻ കേന്ദ്രം ഹലോ ഗായ്സ് എല്ലാവർക്കും ന്യൂ മലയാളികളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഫ്രണ്ട്സ് ഇപ്പോൾ വാർത്തയിൽ തരംഗമാകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ പബ്ജി ഫാനിനെ കുറിച്ചാണ് ഗായസ് ആദ്യം മെസ്സേജായി വന്നപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല പിന്നെ ഞാൻ വാർത്ത എടുത്തു നോക്കിയപ്പോഴാണ് ഫ്രണ്ട്സ് പബ്ജി ഫാനും പിന്നെ ലൂഡോയെ കുറിച്ചുള്ള വാർത്ത കണ്ടത് സോ ഗ്സ് എന്തായാലും പബ്ജി ബാൻ ആകുമെന്നതിനെക്കുറിച്ചുള്ള കാര്യം തീരുമാനമായി സോ ഇനി ഫ്രീ ഫയർ ബാൻ ആകുമോ ഇല്ലയോ എന്ന് കായ്സ് ഞാൻ പറയാൻ പോകുന്നത് സോ ഫ്രണ്ട്സ് നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല ഫ്രീ ഫയർ ബാൻ ആവാൻ പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രീ ഫയർ ഒരു ചൈനീസ് ആപ്പല്ല നിങ്ങളിൽ കുറച്ച് വ്യക്തികൾ ഇപ്പോൾ ആലോചിക്കുന്നതുണ്ടാവും ഫ്രീ ഫയർ ഉണ്ടാക്കിയ ആ വ്യക്തി ഫോറസ്റ്റ്ലി അദ്ദേഹം ചൈനയിലല്ലേ ജനിച്ചതെന്ന് ഫ്രണ്ട്സ് ജനം ഒരു കാരണമല്ല അദ്ദേഹം ചൈനയിലാണ് ജനിച്ചതെന്നുള്ള കാര്യം സത്യമാണ് ഫ്രണ്ട്സ് പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഗരീന ഡെവലപ്പ് ചെയ്യുന്നത് സിംഗപ്പൂരിൽ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ സിംഗപ്പൂർ സിറ്റീസനാണ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അദ്ദേഹം അവിടെ അഞ്ച് വർഷത്തിൽ കൂടെയുള്ളിരുന്ന് അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുത്തിട്ടുണ്ട് സോ അതുകൊണ്ട് പിന്നെ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും കേന്ദ്ര ഗവണ്മെൻ്റ് അവർക്ക് ആ ബാൻ ചെയ്യപ്പെട്ട ആപ്പുകളുടെ ലിസ്റ്റിൽ ഫ്രീ ഫയർ ഉണ്ടോ ഇല്ലയോ എന്നാണ് ഫ്രണ്ട്സ് ആരും പേടിക്കേണ്ട ആവശ്യമില്ല ഫ്രീ ഫയർ ആ പേജിലല്ല ഏത് ഭാഗത്ത് പോലും ഇല്ല പിന്നെ പബ്ജി കളിക്കുന്ന കൂട്ടുകാരുണ്ടെന്ന് എനിക്കറിയാം ക്യേസ് അവർക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഫ്രീ ഫയർ കളിക്കാവുന്നതാണ് പിന്നെ അവർക്ക് പറ്റിയ പോലെ കോൾ ഓഫ് ഡ്യൂട്ടി ഉണ്ട് ഫ്രണ്ട്സ് പിന്നെ ഒരു സങ്കടപ്പെട്ട കാര്യമെന്താണെന്ന് വെച്ചാൽ പബ്ജി ലൈറ്റും ബാൻ ചെയ്യപ്പെട്ടിരിക്കുന്നു കായ് അതായത് പബ്ജി പോയതിന് ശേഷം പബ്ജി ലൈറ്റ് കളിക്കാമെന്ന് വിചാരിക്കുന്നവരുടെ ആഗ്രഹത്തിൽ റസ്റ്റിൻ പീസ് ഇടേണ്ട അവസ്ഥയാണ് കായ് സോ കായ് എന്തായാലും നിങ്ങൾ ഇതുവരെ വീഡിയോ കണ്ടു കഴിഞ്ഞു എന്നാൽ ആ തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കായ്സ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ഫ്രീ ഫയർ അപ്ഡേറ്റ്സ് ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ് കയസ്സ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കയസ് സോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നതും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ് കയസ്സ് എല്ലാവർക്കും ഗുഡ് ബൈ